24 മണിക്കൂറിനിടെ 64,614 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സാമ്പിൾ പരിശോധനയിൽ കാര്യമായ കുറവില്ല. 5,507 പേർക്കാണ് 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 4,270 പേരാണ് രോഗമുക്തി നേടിയിട്ടുള്ളത്. ഇന്നും ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന എറണാകുളം ജില്ലയിൽ തന്നെയാണ്. 813 പേർക്ക് 24 മണിക്കൂറിനിടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്നും ആശ്വാസകരമായ നിലയിൽ തന്നെയാണ്, 8.52. തനേഷ് തമ്പി വിവരങ്ങളുമായി. തനേഷ്, ഇന്ന് പുറത്തു വരുന്നത് ആശ്വാസകരമായ വിവരങ്ങളാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വളരെ കുറവ്, 8.52. കാര്യമായ രീതിയിൽ സാമ്പിൾ പരിശോധനയിൽ കുറവ് വന്നിട്ടുമില്ല എന്നതാണ്. ഇന്നത്തെ വിവരങ്ങൾ എങ്ങനെയാണ് അനുജ? 2 ദിവസം മുൻപ് വരെ 9% മുകളിലായിരുന്നു പോസിറ്റിവിറ്റി നിരക്ക് എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വരുന്ന കണക്കുകൾ അല്പം ആശ്വാസകരമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാതെ വയ്യ. ഏതായാലും ഇന്ന് കേരളത്തിൽ 5,507 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും അധികം, 813, കോട്ടയത്ത് 709, കോഴിക്കോട് 566, പത്തനംതിട്ട 482, തൃശൂർ 479, കൊല്ലം 447, മലപ്പുറം 400, തിരുവനന്തപുരം 350, ആലപ്പുഴ 349, കണ്ണൂർ 273, വയനാട് 207, പാലക്കാട് 201, ഇടുക്കി 173, കാസർഗോഡ് 58 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. UKയിൽ നിന്ന് വന്ന ഒരാൾക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചത്. അടുത്തിടെ വന്ന 55 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചിരുന്നു UKയിൽ നിന്ന് വന്നവരിൽ. ഇവരുടെ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്കായി പൂനെയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട് എന്നും ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 64,614 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതിൻ്റെ ഒരു എണ്ണത്തിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോൾ ഒരല്പം ഉയർന്ന നിരക്കാണ് 64,614 എന്ന് പറയുന്നത്. എന്നിട്ട് പോലും പോസിറ്റിവിറ്റി നിരക്ക് 8.52 ആയി എന്നുള്ളതാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇതുവരെ ആകെ 855,791,792 സാമ്പിളുകൾ സംസ്ഥാനത്ത് പരിശോധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 25 മരണങ്ങൾ COVID-19 മൂലമാണ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 3,347 ഉയർന്നിരിക്കുന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 53 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,952 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 433 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എന്നും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. 69 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. പോസിറ്റിവിറ്റി നിരക്കിൽ ഉള്ള ചെറിയ ഒരു ആശ്വാസം പക്ഷേ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിക്കുന്ന കാര്യത്തിൽ ഇല്ല എന്ന് കാണാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിക്കുന്ന പ്രവണത കൂടി വരുന്നു എന്നുള്ളതാണ് ആശങ്കാജനകമായ മറ്റൊരു കാര്യം. പത്തനംതിട്ടയിൽ 22 ആരോഗ്യ പ്രവർത്തകർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത്. എറണാകുളത്ത് 10, കോഴിക്കോട് 9, കണ്ണൂരിൽ 8 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചു. ചികിത്സയിലായിരുന്ന 4,270 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തിരുവനന്തപുരത്ത് 298, കൊല്ലം 277, പത്തനംതിട്ട 320, ആലപ്പുഴ 175, കോട്ടയം 850, ഇടുക്കി 74, എറണാകുളം 516, തൃശൂർ 432, പാലക്കാട് 227, മലപ്പുറം 297, കോഴിക്കോട് 425, വയനാട് 110, കണ്ണൂർ 201, കാസർഗോഡ് 68 എന്നിങ്ങനെയാണ് ജില്ലകളിൽ പരിശോധനാ ഫലം നെഗറ്റീവായത്. ഇതോടെ 64,556 പേരാണ് രോഗം ബാധിച്ച് ഇനി ചികിത്സയിലുള്ളത്. 7,51,659 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തരായി. ആശ്വാസകരമാണ്. 5,507 പേർക്ക് 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചു. സാമ്പിൾ പരിശോധന 64,614 നടന്നിട്ടുണ്ട്. കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് വളരെ കുറവാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് 8.52%. 25 മരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു. ഒപ്പം 69 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധയുണ്ടായിട്ടുണ്ട്. രോഗമുക്തരുടെ എണ്ണം 4,270 ആണ്. ഇന്നും ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ, അത് 813 ആണ്. അതിനിടെ നാളെ കോവിഡ് വാക്സിൻ്റെ ആദ്യ ബാച്ച് കേരളത്തിലേക്ക് എത്തുകയും ചെയ്യും. മേഖലകൾ തിരിച്ചാണ് കോവിഡ് വാക്സിൻ എത്തുക.